കർത്താവിൽ ഉപവാസാനുഷ്ഠാനകരെ. വീണ്ടും പേർഷ്യൻ മുനിയായിരുന്ന അഫ്രഹാത്ത് എന്ന സുറിയാനി പിതാവ് ഉപവാസത്തെ പറ്റിയുള്ള തന്റെ ഡെമോൺസ്ട്രേഷനിൽ ഇങ്ങനെ പറയുന്നു: ഉപവാസം അഥവാ വ്രതാനുഷ്ഠാനം എന്നത് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക മാത്രമല്ല, പിന്നെയോ ഏത് തരത്തിലുള്ള ത്യാഗവും വ്രതാനുഷ്ഠാനമാണ്. ആരെങ്കിലും തിന്മ വെടിഞ്ഞ് നോമ്പ് അനുഷ്ഠിച്ചാൽ അത് അപ്പവും വെള്ളവും വെടിഞ്ഞുള്ള നോമ്പിനേക്കാൾ ഉത്തമവും ശ്രേഷ്ഠവുമാണ്. പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ നമസ്കാരത്തിൽ ഉടനീളം പറയുന്ന ഒന്നാണല്ലോ ഭക്ഷണത്തിൽ മാത്രമല്ല നാം നോമ്പ് നോൽക്കേണ്ടത്, നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും കൂടിയാണ്. നോമ്പെന്ന് പറയുന്നത് ഒരു ത്യാഗം കൂടിയാണെന്നാണ് പരിശുദ്ധൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതെ, ഈ നോമ്പിൽ മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുവാൻ, മറ്റുള്ളവരോട് സംസാരിക്കുവാൻ, മറ്റുള്ളവർക്ക് നല്ല ചിന്തകളെ പങ്കുവെക്കുവാൻ, മറ്റുള്ളവർക്ക് നല്ല പ്രവൃത്തികളെ ചെയ്യുവാൻ, മറ്റുള്ളവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഒരുവൻ അല്പം ഭക്ഷണം നൽകുവാൻ, ഒരുവനെ പ്രാർത്ഥന, നന്മ ഇവ ശീലിപ്പിക്കുവാൻ, ഒരുവനെ തിന്മ പ്രവൃത്തികളിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ, ഒരുവന് തിന്മ ചെയ്യുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കാതിരിക്കാൻ, ദൈവസന്നിധിയിൽ മനം പകർന്ന് പ്രാർത്ഥിപ്പാൻ, ഇവയൊക്കെ ചെയ്യുവാനായി നാം ഒരുക്കുന്ന എല്ലാ കർമ്മങ്ങളും അതിലൂടെ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ത്യാഗങ്ങളായിട്ട് നമുക്ക് പരിഗണിക്കാം. ഈ ത്യാഗം ദൈവസന്നിധിയിലുള്ള നോമ്പനുഷ്ഠാനമായിട്ട് തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ.